ഇത് കാണണം, എല്ലാ മലയാളികളും കാണണം. ഇത് ഇനിയും ഒരു ദുരിതം താങ്ങാനായിട്ടുള്ള അവസ്ഥ ഈ ഒരു കടൽ ഭിത്തിക്കോ അല്ലെങ്കിൽ ഈ വീടുകൾക്കോ ഇല്ല. ഈ വാർഡിൽ വോട്ട് ചോദിച്ച് നടന്നേക്കണ മെമ്പർ ഇപ്പൊ ഓരോ വന്നിട്ടില്ലല്ലോ. ഈ വാർഡിൽ വോട്ട് ചോദിച്ച് നടക്കണ മെമ്പർ പഞ്ചായത്ത് പ്രസിഡന്റ് പുള്ളി വന്നിട്ടില്ലല്ലോ. പുള്ളി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ മാറിക്കാം. പുള്ളി ഇപ്പൊ ഓരോ വന്നിട്ടില്ലല്ലോ. ഇവിടെ മാത്രമല്ല അപ്പുറത്തും എല്ലായിടത്തും ഒരേപോലെ കടലിൽ കയറിയേക്കണം. ഇവിടെ വോട്ട് ചോദിക്കാനായിട്ട് വരുന്നുണ്ട്, ആരും ഇങ്ങനെ വന്നില്ല. ഞങ്ങളിപ്പോ ഇവിടെ ഇപ്പൊ വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ല, ആരെയും സാധനങ്ങളും തന്ന് തിരിച്ചു കളയരുത്. ദൈവത്തെ വിചാരിച്ച് നിങ്ങക്ക് ഞങ്ങളുടെ കൂടെ നിൽക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ മുമ്പ് ഞങ്ങളുടെ കൂടെ നിന്ന് പട്ടിണി നിൽക്കും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞങ്ങളുടെ കൂടെ നിന്ന് പട്ടിണി നിന്ന് കൂടെ നിൽക്കാനല്ലേ ബ്രദറെ വന്നേക്കുന്നേ. അല്ലാതെ ഇപ്പൊ ഞങ്ങള് അല്ലെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തിൽ നിൽക്കുന്നത്. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു ഇത് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു കടൽ കയറ്റമാണ്. അല്ല ഇത്രയും കയറിയത് ആദ്യമായിട്ടാണ്. പിന്നെ ആണ് ശരിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു പ്രസ്ഥാനത്തിൽ ഇങ്ങനെ. ഞാൻ സോഷ്യൽ വർക്ക് ചെയ്യുമെങ്കിലും ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മുമ്പിൽ നിന്നിട്ടില്ല. ഇപ്പൊ മുമ്പിൽ നിൽക്കുമ്പോ എന്തായാലും പുറകെ പോകാൻ വേണ്ടിയിട്ടല്ല, മുമ്പിൽ നിൽക്കാൻ വേണ്ടി തന്നെ വന്നിരിക്കുന്നത്. ഞാനിപ്പോ എഫ് ബിയിലെ ലൈവ് വിടുന്നുണ്ട്, നേരത്തെ വിട്ടിട്ടുണ്ട്. ഇപ്പൊ ഞാൻ അതായത് പ്രധാനമന്ത്രി, എനിക്ക് എന്ത് സംഭവിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല. രണ്ട് രണ്ടര വർഷമായി ട്രെഷറി കൊണ്ടുവന്നു വെച്ചാൽ മനുഷ്യന്റെ കണ്ണിൽ പൊടിയിരുന്നത്. ഇന്ന് നടക്കും, 15 മണിക്കൂർ കൊണ്ട് ഒരു ബാഗ് നടക്കും എന്ന് പറഞ്ഞിട്ട് രണ്ടര വർഷമായിട്ട് ഒരു ബാഗ് നിറച്ചിട്ടില്ല. സംശയം ഉണ്ടെങ്കിൽ അവിടെ പോയി നോക്കുക. ഇവരുടെ വീടിന്റെ പടിഞ്ഞാറോശം തന്നെയാണ്, എന്റെ വീടിന്റെ പടിഞ്ഞാറോശമല്ല, ഇവരുടെ വീടിന്റെ പടിഞ്ഞാറോശം തന്നെയാണ് ആ ബാഗ് നടക്കണത്. ഇപ്പോഴും ഒരു ബാഗ് പോലും ചൊവ്വേ നേരം നിറച്ചിട്ടില്ല. ഈ വർഷം മെമ്പർ വാർഡ് നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞതാ ഈ വർഷം കടലിൽ പിടിക്കുക, ഈ വർഷം ഇതേപോലെ കടലിൽ പിടിച്ച് അടുത്ത വർഷം നമ്മൾ ഉണ്ടാവുക. അപ്പൊ ഈ ചെല്ലാണ് തീരദേശവാസികളോട് ഭയങ്കരമായിട്ടും പുച്ഛിച്ചേക്ക്. ഈ വോട്ട് ചോദിക്കാനായിട്ട് മാത്രം ഇവിടെ വരുവാണ്. ഇപ്പൊ വരവില്ലേ ഞങ്ങൾ പറഞ്ഞത്, ഈ ഭക്ഷണത്തിന്റെ രീതിയിലും 5000 രൂപ ചാക്കിന്റെ രീതിയിലും നമ്മൾ തരംതിരിച്ചു കളഞ്ഞേക്ക്. അവർക്കറിയാം പട്ടിണി കിടന്ന വരുവെന്ന്, ഗതികോടുകൊണ്ട് ചെല്ലുവെന്ന്. ഇനി ചെല്ലരുത്, ഇനി ചെല്ലരുത്. ഇപ്പൊ നിങ്ങൾ എടുത്തിരിക്കുന്ന തീരുമാനമില്ലേ, പട്ടിണി കടന്നാലും ഇനി ഇതിനു വേണ്ടി ഭക്ഷണത്തിന് നമ്മൾ അവഹേളിക്കണതല്ല. എന്റെ ഒരു തീരുമാനമോ പറഞ്ഞ ഒരാളെങ്കിൽ ഒരാള്, ഞാൻ നല്ല രീതിയിൽ ഞാനും ഈ കോൺഗ്രസ് പാർട്ടിയിലൊക്കെ പ്രവർത്തിച്ചിരുന്ന ഇല്ലെന്ന് ഞാൻ പറയണില്ല. ഒരു മനുഷ്യനെ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഞാൻ ആര് ചെയ്യുന്നു അവർക്ക് വേണ്ടി അനുകൂലിക്കുന്നു. അല്ല തീർച്ചയായിട്ടും ഞാനും അതായത് അഴിമതിയൊന്നുമില്ലാതെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഒപ്പം നിൽക്കാനാണ് ഞങ്ങളുടെ താല്പര്യം. ഇവിടെ ഇത് ഇപ്പൊ ഇന്നലെ ഇന്നും കയറാൻ തുടങ്ങിയതല്ല, വർഷങ്ങൾ. ഞങ്ങൾ കഴിഞ്ഞ കടലി കയറ്റത്തിന് ഞങ്ങൾ ഇവിടുത്തെ ജനങ്ങൾ തന്നെ, ഇവിടെ താമസിക്കണവർ തന്നെയാണ് ചാക്ക് പിടിച്ചത്. അല്ലാണ്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചൊന്നും ആരും ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ തന്നെ കയ്യിലെ കാശ് മുടക്കിയാണ്, എരമല്ലൂർ പോയാണ് ഞങ്ങൾ ചാക്ക് മേടിച്ചോണ്ട് വന്ന് വെക്കണത്. ഞങ്ങളോട് ഞങ്ങൾ കൂടെ നിൽക്കും, പട്ടിണി കിടക്കാൻ തയ്യാറാണ് ഉറപ്പായിട്ടും. ഈ ഒരു കടൽ ഭിത്തിക്ക് വേണ്ടി പട്ടിണി കിടക്കാൻ തയ്യാറാണ്. ഇതേതായാലും ലൈവ് പോവാണ്. ഇത് ഞാനൊരു കാര്യം കേട്ടെ, ഇത് എന്റെ വീടിന്റെ ഇവിടെ പറയേണ്ടവന്റെ മുമ്പിൽ നിന്ന് പറയാൻ, ഈ ഒരു സഹോദരന്റെ കൂടെ നിന്ന് പറയാണ്, പട്ടിണി കിടക്കേണ്ടി വന്നു കഴിഞ്ഞാലും ഈ ഒരു കടൽ ഭിത്തിക്ക് വേണ്ടി ഞാനിത് ആദ്യമേ കൊടുത്ത വാക്കാണ്. ഇവിടെ ഒരു എം എൽ എ ആയിട്ട് നിൽക്കാനല്ല, ഇവിടെ ഒരു സ്ഥാനമാനത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അധികാരമോഹത്തിനോ വേണ്ടിയിട്ടോ അല്ല. ഇവിടെ ആൾക്കാർക്ക് ഈ ജനജീവിതം വളരെ ദുരിതമാണ്, ഇത് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് പറയാണ്, തീർച്ചയായിട്ടും ഇവർക്ക് വേണ്ടി പട്ടിണി കിടക്കേണ്ടി വന്നാൽ ഇവിടെ കിടക്കാൻ തയ്യാറാണ്. ഇത് വെറും വാക്കല്ല, ഇത് മനസ്സിൽ തട്ടിയുള്ളൊരു വാക്കാണ്. ഇവിടെയുള്ള ജനങ്ങളും തീർച്ചയായിട്ടും ഇവരും മനുഷ്യരാണ്, ഇവരും മൃഗങ്ങളെ പോലെ അവഗണിച്ച് കളയാനുള്ളതല്ല. ഇത് ഏതൊക്കെ അറ്റം വരെ വന്നാലും എന്തൊക്കെ തെറി എന്നെ പറഞ്ഞാലും തീർച്ചയായിട്ടും ഇവരോടൊപ്പം ഞങ്ങളുണ്ട്. 2020 പ്രസ്ഥാനം തീർച്ചയായിട്ടും കൂടെ ഉണ്ട്. കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും 2020-ക്കാരൊപ്പം ചെല്ലാന നിവാസികളുടെ ഒപ്പം ഞങ്ങളുണ്ട്. ഇത് വെറും വാക്കല്ല, പട്ടിണി കിടന്ന് ഈ പ്രശ്നം പരിഹരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഇവരുടെ ഒപ്പം വേറെ നിന്നിട്ടല്ല, തീർച്ചയായിട്ടും ഒപ്പം നിന്ന് പ്രവർത്തിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഇത് തീർച്ചയായിട്ടും ലോകത്തിലെ എമ്പാടുമുള്ള മലയാളികൾ ഈ ഒരു പ്രശ്നം കാണണം, ഈ ദുരിതം കാണണം. ഇവരുടെ സാധാരണ ദുരിതമല്ല ഇവിടെ അനുഭവിക്കുന്നത് ജനങ്ങള്. ഈ ഒരു സംഭവം ഇത് ഇത്രയും അവഗണിക്കാനായിട്ട് ഇവരാരാ, മൃഗങ്ങളാണോ ഇവര്? തീർച്ചയായിട്ടും ഇവർ മൃഗങ്ങളൊന്നുമല്ല, നല്ലോണം ജീവിക്കുന്ന നമ്മളെപ്പോലെ തന്നെ ജീവിക്കാൻ ഇവിടെ അവകാശമുള്ള മനുഷ്യരാണ്.
ഇവരുടെ അവഗണന തീർച്ചയായിട്ടും കാണണം. ഇത് 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 സാധാരണ ജീവിതത്തില് ആ ശരി എടുത്തു വെച്ചോ മോനെ. ഈ ഈ വീടിന്റെ പൊളിഞ്ഞു കിടക്കുന്ന ഒരവസ്ഥ, ഈ സി ആർ സെറ്റ് നിയമം കൊണ്ടുവന്ന് ഇവര് ഇവിടെ നിന്ന് മാറ്റി പാർപ്പിക്കണം. മാറ്റി പാർപ്പിക്കണമെന്നുണ്ടെങ്കിൽ മാറ്റി പാർപ്പിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഗവൺമെന്റ് നല്ലൊരു സൊല്യൂഷൻ കൊടുക്ക. അവർക്ക് ഈ രീതിയിൽ ആൾക്കാർ പ്രതികരിക്കുമ്പോൾ അത് കാണാനുള്ള കണ്ണ് ഗവൺമെന്റിന് ഇല്ലാതെ പോകുന്നത് എന്ത് എന്തുകൊണ്ടിട്ടാണ്? ഇത്രയും നാളായില്ലേ ഈ ഒരു എന്താ പറയാ 73 വർഷമൊന്നും പുറകിലോട്ടൊന്നും പോകണ്ട. ഒരു 10 വർഷം പുറകിലോട്ട് പോയി കഴിഞ്ഞാൽ കാണാലോ. 10 വർഷം എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ കൊണ്ടുവരുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ കൊണ്ടുവരുന്നത്? വലിയ വലിയ പുരോഗമന ചിന്താഗതിയാണ് മലയാളിയുടെ പുരോഗമന ചിന്താഗതി. മലയാളിയുടെ ജനജീവിതം എന്താണെന്ന് നാട്ടുകാർ കാണട്ടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ലോകത്തിലെമ്പാടും ഉണ്ടല്ലോ മലയാളികള്, അവർ കാണട്ടെ അവരുടെ അവസ്ഥ എന്താണെന്ന് കാണട്ടെ. കടല് കയറുമ്പോ പോലും തിരിഞ്ഞു നോക്കാതെ ഈ വോട്ട് ചോദിക്കാൻ വന്ന ആൾക്കാരൊക്കെ ഇതൊക്കെ കണ്ടിട്ട് സഹായിക്കട്ടെ. എല്ലാ വീടുകളും പൊളിഞ്ഞ് ജനജീവിതം വളരെയധികം ദുസ്സഹമായിട്ട്, അതായത് മൃഗങ്ങൾക്ക് പോലും, എനിക്ക് തോന്നുന്നു നമ്മള് മൃഗങ്ങളൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ ഇതിലും ഭംഗിയായിട്ട് ആ മൃഗങ്ങളെ നോക്കാനായിട്ടുള്ള ഒരു മനസ്സ് കാണിക്കും മനുഷ്യര്. അത്ര പോലും മൃഗങ്ങളുടെ പോലും ഒരു അവരെ കാണുന്ന രീതി പോലും ഈ മനുഷ്യരെ കാണാനായിട്ട് ഈ ഭരണാധികാരികള് ഇന്ന് വരെ നോക്കിയിട്ടില്ല. ഇനി ചെല്ലാനംകാരെ അവഗണിക്കാൻ പറ്റില്ല. അവരുടെ ആവശ്യങ്ങൾക്ക് ഒരു ശാശ്വതമായ പരിഹാരം കാണുന്നത് വരെ ഇവരോടൊപ്പം ഞങ്ങളും ഉണ്ടാവും.